നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദ വ്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്ലാസ് വിട്ട് വന്നേക്കാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹം, നെയ് മുപ്പിച്ച് ചോറ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് റൈസ് വെച്ചല്ലോ, റൈസ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. അതല്ലാണ്ട് പിന്നെ കുറച്ച് ഈവനിങ്ങിലെ വിശേഷങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. അപ്പോഴാണ് നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണും. എന്നും പറഞ്ഞാൽ ബോറാണെന്നറിയാം, എന്നാലും സഹിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഇപ്പം നമ്മൾ പാചകത്തിലേക്ക് കിടക്കും. അപ്പം ഞാനിങ്ങനെ നെയ് മുപ്പിച്ച് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോള കഴിഞ്ഞ് അതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസും കാര്യങ്ങളേക്കും കിടന്നു കേട്ടോ. അപ്പോൾ ദേ അതിനെ നമ്മളോട് വേണ്ടി എടുത്തേക്കുന്നത്. ദേ അപ്പോൾ ദേ ഇത്ര സാധനങ്ങളാണ് എടുത്തേക്കണം. ഇതിനി ചിലപ്പോൾ ആ ചിലപ്പോഴാന്ന് മൂപ്പിച്ച് എല്ലാം കൂടിയിട്ട് ഇതൊന്ന് മൂപ്പിച്ച് ഇതൊന്ന് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മളിതിനകത്തേക്ക് റൈസ് വേവിച്ച് വെച്ചേക്കണം. റൈസ് ഇടും, എന്നിട്ട് മിക്സ് ചെയ്യും, എന്നിട്ട് കഴിക്കും. അത്രേ ഉള്ളൂ. ദേ ഈ ഒരു ഭാഗം വന്നോട്ടോ, ഇത്രയും ഭാഗം വന്നു. എന്നിട്ട് അതിനകത്ത് റൈസ് ഇടാം, ഇതൊന്ന് മിക്സാക്കി എടുക്കാം നല്ലപോലെ. ഇങ്ങനെ നമ്മുടെ നെയ് മുപ്പിച്ച റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിനെന്താ ഗീ റൈസ് എന്ന് പറയാം, ഗീ റൈസ് ഇങ്ങനെയല്ലല്ലോ വെക്കണേ. ആ നമുക്ക് വേണമെങ്കിൽ പറയാം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ദേ നമ്മളതിൻ്റെ കൂടെ സാലഡ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ചെയ്യണേ, പക്ഷേ സാലഡൊന്നും ഉണ്ടായിരുന്നില്ല, തൈര് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അച്ചാർ വെച്ച്, ഇന്നലെ കുറച്ച് റൈസ് വെച്ചായിരുന്നു, അതിൽ നിന്ന് കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കുറച്ച് തെട്ടിക്കൂട്ട് പണികളൊക്കെ ചെയ്ത് നെയ്ക്കിട്ട് മുപ്പിച്ച് കടിക്കാം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, സൈഡ് ഡിഷായിട്ട് അച്ചാറ് വെച്ചേക്കണം. എനിക്കിങ്ങനെ നെയ് മുപ്പിച്ച് തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ കൂടുതലും പ്രഗ്നൻ്റ് ആയതിനു ശേഷം കേട്ടോ ഇങ്ങനെ നെയ് മൂപ്പിച്ച് തിന്നാൻ വേണ്ടിയിട്ടും ഇഷ്ടം. അപ്പം അവിടെ അച്ഛനെ എനിക്ക് നെയ് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിട്ട് ഞാൻ സാധാ ചോറും, ഇതിപ്പം നല്ല റൈസിന് വെച്ച ചോറ് അരി കാരണം അതിട്ട് മൂപ്പിച്ച് തിന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ മുറ്റടിക്കാനുള്ള പരിപാടിയിലേക്ക് ഇറന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഞാനങ്ങനെ അടിക്കലില്ലായിരുന്നു, വല്ലപ്പോഴൊക്കെ അടിക്കുള്ളൂ, അമ്മയുടെ കൂടുതലും മുറ്റൊക്കെ തൂക്കലായിരുന്നേ. അപ്പം ഇന്ന് ഞാൻ മുറ്റടിച്ചു എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങി. അപ്പം അമ്മ അപ്പുറത്ത് ഉണ്ട്, അമ്മ കുളിക്കുകയൊക്കെ ആയിരുന്നു, കുളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കായിരുന്നു അമ്മ. അങ്ങനെ മുറ്റടി കാര്യങ്ങളൊക്കെ പയ്യെ ഏകദേശം തീർന്നു. അപ്പോഴേക്കും അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, അമ്മ അകം തൂക്കണം. അപ്പോഴേക്കും വിളക്ക് വയ്ക്കുന്ന ഏകദേശം സമയമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മ അകം തൂക്കാണ്. അത് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പയ്യെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ജയിച്ചു ചേച്ചി ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അയൽക്കത്തെ ചേച്ചിയാ, ചേച്ചി വന്നിരുന്നു. ചേച്ചിക്ക് ഓട്ടോ ആയിരുന്ന സമയത്ത് ഞാൻ വീടിരുന്നു, പുള്ളിക്കാരത് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു, ഇന്നലത്തെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നലെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു അതിങ്ങനെ ഫോണിൽ കണ്ടിരുന്നു, പിള്ളേർ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയാം. അങ്ങനെ ചേച്ചി വന്നപ്പോൾ എനിക്ക് പഴമൊക്കെ തന്നിട്ട് പോയി ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പഴമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നൊരു പഴം കെങ്കി തന്ന് കഴിച്ചാലൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ജേസി ചേച്ചി വീട്ടിലേക്ക് പോയി. ചേച്ചി പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ അച്ഛൻ വന്ന് ഇതാ വരുന്നു. അതാണ് ഞങ്ങളുടെ ഹീറോ അച്ഛൻ. അച്ഛൻ വരാണ്, കയ്യിൽ തേങ്ങയും കഞ്ഞും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പൊതിയിൽ ചിലപ്പോൾ ആ സഞ്ചിയിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ. ആ കയ്യിലിരിക്കുന്ന പഴമാണോ ബ്രെഡാണോ എന്ന് അറിയില്ല, ബ്രെഡാണോ തോന്നുന്നുണ്ട്. എനിക്ക് കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും, രാവിലെ ഞാൻ ബ്രെഡ് കൊണ്ടുപോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച ബ്രെഡാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ബ്രെഡിനെ പോലെ ഒന്നും ഇല്ല. അവരെവിടെയും അങ്ങടിങ്ങളൊക്കെ കുശലം പറഞ്ഞൊക്കെ ഇരിക്കുക. അമ്മ പറഞ്ഞ എന്തോ ആരും മേടിച്ചോ എന്നൊക്കെ ചോദിക്കുക അച്ഛനോട്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അച്ഛൻ. ബ്രെഡാണോ മക്കളെ? ഇപ്പൊ അവിടെ കൂടുന്നുല്ല,
നമ്മളിങ്ങനെ കെട്ടിപ്പോയിട്ട് മധുരത്തിന് സ്വീറ്റ് എന്നാണോ പറയുന്നത്? ആ പിന്നെ ഇല്ല എന്തിതെന്ത് നോളജ് എന്നാ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് പറ ഐ ഹാവ് നോ നോളജ് നോളജ് എന്ന് പറഞ്ഞാ അറിവ് അച്ഛന് അറിവില്ലെന്ന് ഓ പിന്നെ പത്താം ക്ലാസ് അല്ലേ അതല്ലേ പറഞ്ഞേ ഐ ഹാവ് എ നോ നോളജ് എന്ന് പറഞ്ഞ എനിക്ക് അറിവില്ലെന്ന് ഓ പത്താം ക്ലാസ് പറഞ്ഞ പഴയ പത്താം ക്ലാസ് അല്ലേ പോണേ ആ അങ്ങനെ അച്ഛൻ വന്ന് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയായി തുടങ്ങിയായിരുന്നു. അപ്പം നമുക്ക് വിളക്ക് വയ്ക്കേണ്ട സമയമായി. അപ്പം ഞാൻ വിളക്ക് വയ്ക്കാനുള്ള പരിപാടി തയ്യാറെടുപ്പിക്കുകയാണ്. അങ്ങനെ എണ്ണയ്ക്ക് ഒഴിച്ച് വിളക്ക് വയ്ക്കുകയാണ്. വിളക്ക് വെച്ച് കുറച്ച് നേരം നാമൊക്കെ എത്തിച്ച് ഇനി ഇരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പരിപാടികളിലേക്ക് കിടക്കണം. നമ്മുടെ വിളക്കത്തിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചായ പരിപാടിയാണ്. അമ്മ അപ്പുറത്തേക്ക് പോയിക്കാണ്. പിന്നെ അമ്മ വരണം. അപ്പോൾ അമ്മയ്ക്കും എനിക്കും ചായ എടുക്കണം. എനിക്ക് ചായയല്ല, എനിക്ക് പാല്, അമ്മയ്ക്ക് ചായ. അച്ഛൻ കുടിക്കില്ല. ഇനി അത് അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ടി വി ഒക്കെ വെച്ച് ഞങ്ങളിരുന്ന് അമ്മ ചായ കുടിക്കും, പിന്നെ സീരിയൽ കാണും. അച്ഛൻ അമ്മയുടെ കൂടി ഇരിക്കും, വീടെല്ലാം വീടാണെങ്കിൽ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. അപ്പോൾ അപ്പോൾ അതേ നമ്മളച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇനി കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സന്ധ്യ ഒരു ഇരുട്ടൊക്കെയാകുമ്പോൾ അച്ഛനെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സീരിയലും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കും. ആദ്യം ആൾ കുറേ കുറ്റമൊക്കെ പറയും, എന്നാലും ആൾ അമ്മയുടെ കൂടെ ഇരുന്ന് ലാസ്റ്റ് ഇരുന്ന് കാണുവാണ്. പക്ഷെ അച്ഛന് സ്വാന്തനത്തിൽ ആരിഷ്ടം? ഹരിനെയാണോ ബാലനെയാണോ ശിവനെയാണോ? എനിക്കോ? ആ എനിക്ക് ഇവരെ ആരും ഇഷ്ടം. കാരണം എന്തറിയോ, ഇപ്പൊ കുറച്ചു വർഷം മര്യാദയ്ക്ക് മമ്മൂട്ടിയെ പോലെ ഞാൻ വന്നിരുന്നുണ്ടല്ലോ, കുറച്ച് മര്യാദ വന്നാലും. പക്ഷെ അവന് പക്ഷെ ഇന്നാളെ അച്ഛന് ബാലനെയാണ് ഇഷ്ടം എന്ന് പറയണ്ടായില്ല. വന്നിരുന്ന് കാണാനാട്ടെ. ഇപ്പൊ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ ആള് വന്നിരുന്ന് കാണാനാട്ടെ. ഏത് കഥയെന്ന് പറ? ഞാൻ ചോദിക്കുന്നത് ആ കഥ സ്വാതന്ത്ര്യം കഥ ട്രാജഡിയാണോ കോമഡിയാണോ? എനിക്കറിയില്ല, ഞാൻ കാണാറില്ല. ട്രാജഡിയാണെങ്കിൽ കാര്യമാ, അത് ഒരു പ്രത്യേക ഇതിൽ അങ്ങ് പോകും. കോമഡി ആണെങ്കിൽ പോകും. ഇത് സോഷ്യലാണെങ്കിൽ ഒരു കാര്യ, സോഷ്യലാണെങ്കിൽ ഇപ്പൊ ഇയാളെ വന്ന് മൊത്തമൊക്കെ പറഞ്ഞില്ലേ. അവരൊരു ഇപ്പൊ ട്രാജഡി ആണ്, എന്നാ കോമഡി അല്ല. ഇവനെ ഇവളെ കൂട്ടിക്കൊണ്ടാലും മൂന്നാറിലോ മൂന്നാറൊക്കെ പോയില്ലേ. ട്രാജഡി ഈ മൂത്തവന്റെ ഭാഗത്ത് ശകലം ട്രാജഡി ഉണ്ട്. പക്ഷെ ആ ട്രാജഡി ഒരു കാര്യം ഇവൻ ഇവരെ എടുത്ത് കാണിക്കുന്നില്ലല്ലോ. മൂത്തവന്റെ ഭാര്യയുടെ പേരില്ല ചിപ്പി എന്നാണ് ശരിക്കുള്ള പേര്. അമ്മ എന്നിട്ടമ്മ മൂത്തത് പേരുന്നുണ്ടമ്മ പേരുന്നുണ്ടമ്മ വെള്ളിയടത്തിയുടെ പേരുന്നുണ്ടാ ബാലേട്ടന്റെ ഭാര്യയുടെ പേരുന്നുണ്ടാ ദേവിയാണോ? ദേവിയാണോ? ദേവിനെയാണോ ഇഷ്ട അച്ഛന്? അതിന്റെ അതിന്റെ അവരെയും ക്ലിയറാ. പിന്നെയോ? പക്ഷേ കെട്ടിയവന്റെ അവരെയും ശരിയില്ല. ബാലന്റെയോ? അതുപോലെ അവരുടെ
ഓ അത് വലിയ കാര്യമൊന്നുമില്ല, അയാളെ ചുമ്മാ ഡയലോഗ് അത്രേ ഉള്ളൂ. അയാളെ ഇത് എന്താണെന്ന് അറിയാം, അയാള് ഈ ട്രാജഡി എടുത്തുകൊണ്ട് വരുന്നു, കോമഡി അല്ല. ആ അതേ ഉള്ളൂ, അതാ നല്ലത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അല്ലെ. ഇനി ഇന്ന് ഇനി ഒരു 10:30 വരെ ഉണ്ടാവും സീരിയലുകളിലും കാര്യങ്ങളും, പിന്നെ ഫുഡ് കഴിക്കും കിടന്നുറങ്ങും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക കേട്ടോ. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ലേ, ഞാൻ പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ, അത് വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്ക് ലാസ്റ്റും വഴക്കും ഒക്കെ പറയണം. പുതിയൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ടാറ്റാ, ബൈ ബൈ.